നമസ്കാരം. ഇത് കേരളത്തിന്റെ തനതായ പൈതൃകവും ഐതിഹ്യങ്ങളും കഥകളും ചരിത്രവും സംസ്കാരവും വിളിച്ചോതുന്ന നിങ്ങളുടെ സ്വന്തം കേരള പൈതൃകം. ദക്ഷിണ കേരളത്തിലെ ഭഗവതി ക്ഷേത്രങ്ങളിൽ നടക്കുന്ന ഒരു ദ്രാവിഡ അനുഷ്ഠാന കലയാണ് കുത്തിയോട്ടം. ഏറെ പ്രാകൃത വിശ്വാസങ്ങളിൽ ഒന്നാണ് ഈ ആചാരം. അതുകൊണ്ട് തന്നെ ഇത് ഏറെ വിവാദവുമായിട്ടുണ്ട്. നമുക്കിന്ന് എന്താണ് കുത്തിയോട്ടം എന്നറിയാം. ചെട്ടിക്കുളങ്ങര ശ്രീ ഭഗവതി ക്ഷേത്രം, ആറ്റുകാൽ ശ്രീ ഭഗവതി ക്ഷേത്രം തുടങ്ങി പല ശാക്തീയ ക്ഷേത്രങ്ങളിലും കുത്തിയോട്ടം നടത്തി വരുന്നുണ്ട്. ഭക്തജനങ്ങൾ ആദിപരാശക്തിക്ക് വഴിപാടായി നടത്തുന്ന ഒന്നാണ് ഇത് എന്നാണ് വിശ്വാസം. ചെട്ടിക്കുളങ്ങരയുടെ പരിസര പ്രദേശങ്ങളിൽ നിരവധി കുത്തിയോട്ട സംഘങ്ങളും ആശാന്മാരും ഉണ്ട് എന്നതും പ്രത്യേകതയാണ്. പ്രധാനമായും കുട്ടികളെയാണ് ഇതിൽ പങ്കെടുപ്പിക്കുന്നത്. കുട്ടികളെ വേദനിപ്പിച്ചുകൊണ്ട് നടത്തുന്ന ഒരു ആചാരമാണിത്. അതുകൊണ്ട് തീർത്തും പ്രാകൃതമായ രീതിയിലാണ് ഇത് എന്ന് നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ തിരിച്ചറിയാം. ചിലയിടങ്ങളിൽ പുരുഷന്മാരും കുത്തിയോട്ടത്തിൽ പങ്കെടുക്കാറുണ്ട്. പ്രത്യേക രീതിയിൽ ചിട്ടപ്പെടുത്തിയ പാട്ടുകളാണ് കുത്തിയോട്ടത്തിന് വേണ്ടി പാടുന്നത്. കുത്തിയോട്ടത്തിനായി ആൺകുട്ടികൾക്ക് എല്ലാ അനുഷ്ഠാനപരമായ ചടങ്ങുകളും ഒരാഴ്ച കൊണ്ട്, അതായത് ശിവരാത്രി മുതൽ ഭരണി ദിവസം വരെയുള്ള സമയത്ത് പഠിപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്യാറ്. ഈ കാലയളവിൽ കുട്ടി വ്രതാനുഷ്ഠാനം ചെയ്യണം എന്നതും നിർബന്ധമാണ്. ഈ 7 ദിവസവും പരിശീലനം നടത്തുന്ന ഗൃഹത്തിൽ വരുന്ന എല്ലാ ആളുകൾക്കും സദ്യ ഉണ്ടാകും. കുംഭഭരണി ദിവസം രാവിലെ ചൂരൽ മുറിയൽ എന്ന ചടങ്ങിന് ശേഷം ആൺകുട്ടിയെ ഘോഷയാത്രയായിട്ട് ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിക്കുകയാണ് ചെയ്യാറ്. ബാലന്മാരെ ഒരുക്കി തലയിൽ കിന്നരി വെച്ച തൊപ്പി, മണിമാല, കയ്യിൽ മടുവും കാപ്പും എന്നിവ ധരിപ്പിച്ച ശേഷം ദേഹമാസകലം കളവം പൂശിയിട്ട് തറ്റുടുപ്പിച്ച് അതിനു മുകളിലായിട്ട് വാഴയില വാട്ടിക്കെട്ടി അരമണി ചാർത്തി ഇരു കൈകളും ശിരസിന് മുകളിൽ ചേർത്ത് പിടിച്ച് കയ്യിൽ പഴുക്കാപ്പാക്ക് തറച്ച കത്തി പിടിപ്പിക്കും. പിന്നീട് കുട്ടികളുടെ അരയിൽ സ്വർണമോ വെള്ളിയോ കൊണ്ട് നിർമ്മിച്ച നൂല് പുറമെ ചുറ്റുകയോ അല്ലെങ്കിൽ തൊലിക്കുള്ളിൽ കൂടി കൊരുത്തു കെട്ടുകയോ ചെയ്യുന്നു. ഇതാണ് ചൂരൽ മുറിയൽ എന്ന ചടങ്ങ്. തൊലിക്കുള്ളിൽ കൂടി കൊരുക്കുന്നത് മുറിവും വേദനയും ഉണ്ടാക്കുന്നു. വെഞ്ചാമരം കൊണ്ട് വീശിയും പനിനീർ തെളിച്ചും ഘോഷയാത്രയായാണ് ഈ ബാലന്മാരെ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവരുന്നത്. ലോഹനൂൽ ഊരിയെടുത്ത് ഭഗവതിക്ക് സമർപ്പിക്കുന്നതോടെ കുത്തിയോട്ടം അവസാനിക്കുമെന്നാണ് പറയപ്പെടുന്നത്. കൊല്ലം ജില്ലയിലെ പല ക്ഷേത്രങ്ങളിലും കുത്തിയോട്ടം എന്ന പേരിൽ പുരുഷന്മാർ നിലവിളക്ക് കൊളുത്തി വെച്ചിട്ട് അതിൻ്റെ ചുറ്റും കൂടി നിന്ന് പ്രത്യേകം ചുറ്റപ്പെടുത്തിയ ദേവീസ്തുതികൾ പാടി നൃത്തം ചെയ്യുന്നുണ്ട്. ഇവിടങ്ങളിൽ ഒരു പ്രത്യേകതയുണ്ട്. ചൂരൽ മുറിയൽ പോലുള്ള ആചാരം നിലവിലില്ല എന്നതാണ് ആ പ്രത്യേകത. മഹിഷാസുരനുമായുള്ള യുദ്ധത്തിൽ ദേവിയുടെ വിജയം ആഘോഷിക്കുന്ന പരാശക്തിയുടെ ഭടന്മാരാണ് കുത്തിയോട്ടക്കാർ എന്നാണ് സങ്കല്പം. എന്തായാലും കുത്തിയോട്ടം ഒരു പ്രാകൃത വിശ്വാസങ്ങളിൽപ്പെട്ട ചടങ്ങാണ്. കാരണം ഇത്രയും പ്രാകൃതമായി ബാലന്മാരെ വേദനിപ്പിച്ചുകൊണ്ട് നടത്തുന്ന ചടങ്ങായതുകൊണ്ട് ഏറെ വിവാദങ്ങൾക്ക് ഇത് വഴിവെച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ നിരവധി വീഡിയോകൾ കാണാൻ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യണം.